നമ്മുടെ ഇമോഷൻ ഉണ്ടല്ലോ അത് കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. കുട്ടികൾ നമ്മുടെ മുഖം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മുഖം പ്രസന്റ് ആണോ എന്നുള്ളത്, നമ്മുടെ മുഖത്ത് തെളിച്ചുണ്ടോ എന്നുള്ളത് ആ കുട്ടികൾ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ മുഖം തെളിച്ചാവണമെങ്കിൽ തലയിലുള്ള മാറാപ്പെടുത്തിട്ട് തോട്ട് കയറിയണം. ഞാൻ എന്നോട് കൂടിയാ പറയണ കേട്ടോ, നിങ്ങൾ സ്കൂളിലേക്ക് കയറുമ്പം ചിരിച്ചോണ്ട് കയറുക. അങ്ങനെ ചിരിക്കണമെങ്കിൽ അധ്യാപകനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി സിറ്റുവേഷൻ അനുസരിച്ച് ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ഇമോഷൻ അനുസരിച്ചാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഇന്നലെ നടന്നതെങ്കിൽ അതിങ്ങനെ വെച്ച് നമുക്ക് കഴിഞ്ഞു പോയ വിഷയത്തിൻ്റെ ഇമോഷൻ തലയിലുള്ളത് കൊണ്ട് നമ്മളെ സിറ്റുവേഷൻ ഒക്കെ കൊളായിരിക്കും. ക്ലാസ് കയറിയാൽ പഠിപ്പിക്കാൻ പറ്റൂല, പിന്നെ കുട്ടികൾ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കും, ഇതൊക്കെ പ്രശ്നമാണ്. നമ്മൾ ക്ലാസ് കയറിയിട്ട് അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു ഇമോഷൻ മനസ്സിൽ നിന്നുണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് അധ്യാപകന് നിർബന്ധമാണ്. നമ്മളെ ഇമോഷൻ അനുസരിച്ച് ബലിയാടാവാളാണോ നമ്മുടെ മക്കൾ? ചിലപ്പോൾ ഒരാൾക്കെന്തോ ഫാമിലിയിലെ ഇഷ്യൂ കഴിഞ്ഞ് ഡിപ്രസ്ഡ് ആയിരിക്കും, അഞ്ചാറ് മാസം ഇങ്ങനെ തല കൊണ്ടടക്കുന്നുണ്ടാവും. ആ അഞ്ചാറ് മാസം ആ കുട്ടികൾ കംപ്ലീറ്റ് ഓരോ ക്ലാസ് കയറി ഇറങ്ങുമ്പോഴും കുട്ടികൾ ബലിയാടായോണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പഠിച്ചോനെ വീട് പണി അതി ഇത് എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ തലയെ കൊണ്ടിടന്ന് ഇതുമായി ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലുള്ള കുട്ടികൾ പ്രശ്നത്തിലാവും. അതുകൊണ്ട് അധ്യാപകരോട് എനിക്ക് ആദ്യം പറയാനുള്ളത് ഒരൊറ്റ വാക്കാണ്, നിങ്ങളുടെ ഇമോഷനുകൾ മാറ്റിവെച്ച് ക്ലാസ്സിലേക്ക് കയറുക. എന്നിട്ട് ക്ലാസ് റൂമിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുക. പുഞ്ചിരിച്ചിട്ടല്ലാതെ ക്ലാസ് കയറിയത്, ക്ലാസ് കയറുമ്പോൾ പ്ലസൻ്റ് ആയിരിക്കണം. അതാണ് അധ്യാപകരോട് കുട്ടികൾക്കുണ്ടാവുന്ന അട്രാക്ഷൻ എന്ന് പറഞ്ഞത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ പഠിച്ച കാലത്തുള്ള നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപകനുണ്ടാവും. ആ കുട്ടിക്ക് ആ കുട്ടീൻ്റെ സങ്കടം പറയാനും വിഷമം പറയാനും ഈ ടീച്ചറാണ് നല്ലത് എന്ന് ആ കുട്ടി സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ആളുകളായി മാറുക എന്നുള്ളതാണ് നമ്മളൊക്കെ. ഇതൊക്കെ ഞാൻ എന്നോടും കൂടിയാണ് പറയുന്നത് കേട്ടോ, അല്ലാതെ ഞാനെല്ലാം തേഞ്ഞോണം എൻ്റെ മുമ്പിരിക്കുന്നവരുടെ എല്ലാവരും തേയാത്തവരുമല്ല, നിങ്ങളെക്കാളും താഴെയാണ് ഞാൻ. നാളെ മുതൽ നമ്മൾ ക്ലാസ്സിലേക്ക് കയറുമ്പം കുട്ടികളെ ഇഷ്ടപ്പെട്ട അധ്യാപകനാകുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം കുട്ടികൾ പറയണേ കേട്ട് ക്ലാസ്സിൽ നിന്ന് സെൽഫി എടുക്കുക എന്നുള്ളതല്ല, കുട്ടികൾക്ക് ബഹുമാനം തോന്നുന്ന അധ്യാപകനാകും. അങ്ങനെ ആവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, മരിച്ചു പോയാൽ നാളുണ്ട് എന്നുള്ളൊരു ചിന്ത ഉള്ളവരാണെങ്കിൽ വലിയൊരു ശാപമായിട്ടാണ് നമ്മൾ പോണത്. കാരണം ഈ കുട്ടികൾ നാളെ ഓരോ കുടുംബം പോറ്റേണ്ടവരാണ്. ഒരു കള്ളിനോ കഞ്ചാവിനോ ഒക്കെ ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ 100% അധ്യാപകരതിന് മറുപടി പറയേണ്ടി വരും. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ വിഷയത്തിലും ദ ടീച്ചർ ഈസ് എ സ്കഫോൾഡർ എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. ബി എഡ് ഒക്കെ ചെയ്യുമ്പം ആദ്യം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുന്നതാണ് ദ ടീച്ചർ ഈസ് എ സ്കഫോൾഡർ. അധ്യാപകൻ ഒരു കൈത്താങ്ങാണ് എന്നാണ് പഠിക്കുന്നത്. എന്ത് കൈത്താങ്ങ്? കുട്ടിക്ക് വിഷമം വരുമ്പോൾ കുട്ടീൻ്റെ കൂടെ നിൽക്കണ കൈത്താങ്ങ്. കുട്ടിക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുമ്പം അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കൈത്താങ്ങ്. കുട്ടിയുടെ അടുത്ത് വേണ്ടാത്ത എന്തെങ്കിലും സ്വഭാവമോ എന്തെങ്കിലും അഫയറോ ഒക്കെ കണ്ടാൽ അത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു അധ്യാപകൻ. അങ്ങനെ ആവണമെങ്കിൽ അധ്യാപകൻ ഈസ് എ റോൾ മോഡൽ. ഒരു റോൾ മോഡൽ ആയിരിക്കണം ആദ്യം, നമ്മളൊരു റോൾ മോഡൽ ആയിരിക്കണം, എന്നാലല്ലേ നമുക്കൊരു സ്കഫോൾഡർ ആകാൻ പറ്റുള്ളൂ.